ഭീമാർമിയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ തങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ഇന്ധനം പകരാൻ അനധികൃതമായി പണമെത്തിയതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യത്ത് നടന്ന പൌരത്വ നിയമ സമരങ്ങൾക്ക് കോടികളുടെ ധനസഹായം വിദേശത്തുനിന്ന് വന്നിരുന്നുവെന്ന് സംശയിക്കുന്നു ദില്ലിയിൽ തന്നെ നൂറ്റി എഴുപത് കോടിയോളം രൂപ വന്നിരുന്നുവെന്നും ഇത് ഇരുപതിലധികം അക്കൗണ്ടുകളിലേക്കായിരുന്നു പോയതെന്നും പറയപ്പെടുന്നു ദില്ലിയിൽ കലാപത്തിനു വേണ്ടി നടത്തിയ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പണം കൈപ്പറ്റിയവരിൽ പ്രതിപക്ഷത്തെ ചില ആളുകളും ഉണ്ടെന്നും പറയപ്പെടുന്നു ഭീമാർമി തലവൻ ചന്ദ്രശേഖർ ആസാദും റാഡിക്കൽ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ചില ഉന്നത നേതാക്കളും തമ്മിലുള്ള ഫോൺ കോളുകളെ ആസ്പദമാക്കി ഉടനെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു സി എ എ വിരുദ്ധ കലാപങ്ങൾക്കിടയിൽ ജമാ മസ്ജിദ് മേഖലയിൽ നടന്ന ചില അക്രമ സംഭവങ്ങളെ രണ്ടു കൂട്ടരും ചർച്ച ചെയ്തതിന്റെ വിശദാംശങ്ങളെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത് കലാപത്തിന് മുന്നോടിയായി ഏതാണ്ട് നൂറ്റി ഇരുപത് കോടി രൂപയോളമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരവധി അക്കൗണ്ടുകളിലായി നിക്ഷേപിച്ചതെന്ന് എൻഫോഴ്സ്മെന്റ് അധികൃതർ നേരത്തെ കണ്ടെത്തിയിരുന്നു പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തെ കാണാൻ പോകുന്നതിനിടെ യു പി പോലീസ് നാലുപേരെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ ഒരാൾ മലയാളിയായ മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനാണ് കാപ്പനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് മധുര പോലീസ് കേസെടുത്തിട്ടുള്ളത് ഹത്രാസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയും കുടുംബവും ആദ്യം ലൈംഗിക പീഡനത്തിന് ആരോപണം ഉന്നയിച്ചത് ഒരാൾക്കെതിരെയാണ് തുടർന്ന് എട്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റു മൂന്ന് പേർക്കുമെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് യു പി ഡി ജി പി ഉന്നയിച്ച ആരോപണം പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യയ്ക്കും യുവജന സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഹത്രാസ് പീഡനത്തിനെതിരായ പ്രതിഷേധത്തിൽ സജീവമായിരുന്നുവെന്നാണ് യു പി ഡി ജി പിയും പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ മുൻ മേധാവി കൂടിയായ ബ്രിജ്ലാൽ ആരോപിച്ചിരുന്നു കേസിൽ അക്രമം അഴിച്ചുവിടുന്നതിനായി കോടി രൂപയും ചെലവിട്ടതായും ഡി അവകാശപ്പെട്ടിരുന്നു പീഡനത്തിനിരയായ പെൺകുട്ടിയെ കാണാൻ ഭീമാർമി തലവൻ ചന്ദ്രശേഖർ ആസാദ് അനുയായികൾക്കൊപ്പം ആശുപത്രിയിലെത്തിയതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് പെൺകുട്ടിയുടെ കുടുംബം ഇതിനകം തന്നെ സമ്മർദ്ദത്തിലാണ് അതിനിടെ പലരും പലതരത്തിലുമുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഇപ്പോൾ അവർ നാർക്കോ അനാലിസിസിൽ നിന്നും സി ബി ഐ അന്വേഷണത്തിൽ നിന്നും പിന്മാറുകയാണെന്നും ഡി ജി പി അവകാശപ്പെടുന്നു എന്നാൽ ചന്ദ്രശേഖർ ആസാദിന്റെ ഭീമാർമിയും പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമില്ലെന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ എടുത്ത നിലപാട് സി എ എ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടെ സംഘർഷം വർദ്ധിച്ചുവെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം നൂറുകോടി രൂപ പിടിച്ചെടുത്തെന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ലെന്നും എൻഫോഴ്സ്മെന്റ് വ്യക്തമാക്കിയിരുന്നു ഹത്രാസിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഭീമാർമി ശ്രമിക്കുന്നുവെന്ന് യു പി ഡി ജി പി ബ്രിജരാൽ അവകാശപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്തെത്തിയത് എന്നാൽ പുതിയ വിവരങ്ങൾ പ്രകാരം എൻഫോഴ്സ്മെന്റ് കടുത്ത അന്വേഷണം തന്നെയാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് തീവ്ര സംഘടനകളുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ടെന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഭീമാർമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഗൗരവമായി തന്നെ കാണാനാണ് എൻ തീരുമാനം ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്